Hi, welcome back to Ashim Rubina YouTube channel. അപ്പം വെളിച്ച് നീട്ടാതെ നമുക്ക് കാര്യത്തിലേക്ക് തന്നെ പോകാം. ഓക്കേ. എല്ലാവരും ശ്രദ്ധിക്കുക. കോവിഡ് 19 നോട് അനുബന്ധിച്ച് സപ്പോർട്ടിംഗ് പ്രോഗ്രാം എന്ന് പറഞ്ഞു. കോവിഡ് 19 സപ്പോർട്ടിംഗ് പ്രോഗ്രാം എന്ന് പറഞ്ഞു പ്രധാനമന്ത്രിയുടെ ഒരു 10,000 രൂപ ഒന്നാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെ പഠിക്കുന്ന കുട്ടികൾക്ക് ധനസഹായമായിട്ടുണ്ട്. അത് ചിലർക്ക് അപേക്ഷിച്ചവർക്കൊക്കെ കിട്ടിയെന്നാണ് അറിഞ്ഞത്. ഞാൻ ഇന്നാണ് ഇത് അറിഞ്ഞത്. അപ്പോഴ് എല്ലാവരും അക്ഷയില് പോയാണ് അപേക്ഷിക്കേണ്ടത്. അടുത്തുള്ളവരോട് അയൽക്കൂട്ടങ്ങളൊന്നും ഇല്ലാത്ത അല്ലെങ്കിൽ അയൽക്കൂട്ടങ്ങളിലുള്ള അംഗങ്ങളോട് കൂടെ ഒന്ന് പറയണം. ഇതിലെല്ലാം പ്രസിഡന്റ് സെക്രട്ടറിമാരുടെ നമ്പരേ ഉള്ളൂ. അപ്പൊ എല്ലാവരും ഒന്ന് മറന്നിട്ട് പറയുക. കോവിഡ് 19 സപ്പോർട്ടിംഗ് പ്രോഗ്രാം അക്ഷയിൽ പോയാൽ മതി. താങ്ക് യു. കേട്ടില്ലേ? ഇനി നെക്സ്റ്റ് അതിന്റെ അഭിനയം നമുക്കൊന്ന് കാണാം. ഞാൻ ഒരു വാട്സപ്പില് മെസ്സേജ് ഇട്ട് കാണുന്നത് ശരിയാണെന്ന് അറിയാണ്ട് വിളിക്കാണ്. ഈ ഒരു പ്രധാനമന്ത്രിയുടെ ഒരു ഫണ്ട് ഉണ്ടാക്കുന്നത് അക്ഷയ സപ്പോർട്ടില് അതല്ല, വേറെ കുട്ടികൾക്ക് ഒന്നാം ക്ലാസ് മുതൽ പത്താം പ്ലസ് ടു വരെ പഠിക്കുന്ന കുട്ടികൾക്ക് കോവിഡ് 19 സപ്പോർട്ടിംഗ് പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ട് ഒരു 10,000 ഉണ്ടോ? 10,000 അങ്ങനെ കാണുന്നുണ്ട്. എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഡോക്യുമെന്റ് ചോദിക്കുന്നത് വരുമാന സർട്ടിഫിക്കറ്റ് മാർക്കിസ്റ്റ് കേട്ടില്ലേ? നെക്സ്റ്റ് ഒരു ക്ലിപ്പ് കൂടി നമുക്ക് കേൾക്കാം. ഞാനിതേ കുറിച്ച് അന്വേഷിച്ചപ്പോ അറിയാൻ കഴിഞ്ഞത് ഇത് ശരിയായ ഒരു വാസ്തവമായിട്ടുള്ള കാര്യമാണ്. ഇതിന് ആധാർ കാർഡ്, കുട്ടിയുടെ ആധാർ കാർഡും ഗാർഡിയൻസിന്റെ ആധാർ കാർഡ് എടുത്തോളൂ. അത് തിരിച്ചു പറഞ്ഞില്ല, ആധാർ കാർഡ് വേണമെന്ന് പറഞ്ഞു. കുട്ടിക്ക് അക്കൗണ്ട് വേണം, അത് മാതാപിതാക്കളായിട്ട് ജോയിന്റ് അക്കൗണ്ട് ആയാലും മതി എന്ന് തോന്നും. അക്കൗണ്ട് വേണം, മൊബൈൽ ഫോണും കൊണ്ട് ചെല്ലണം. ഇത് അപേക്ഷ അപ്ലോഡ് ചെയ്യാനായിട്ട് ചെല്ലുമ്പോൾ മൊബൈൽ ഫോണും വേണം കയ്യിൽ ആയിട്ട്. അക്ഷയയിലോ അല്ലെങ്കിൽ ജനസേവ ചെയ്യുന്ന കേന്ദ്രങ്ങളിലോ പോയി കഴിഞ്ഞാൽ അവർ ചെയ്യാമെന്നാണ് പറഞ്ഞത്. ഇതിപ്പോ ഞാൻ പരിയാരം സൊസൈറ്റി ബിൽഡിങ്ങിന്റെ കീഴിൽ ഒരു ജനസേവ കേന്ദ്രമുണ്ട്, അതിന്റെ ആ ബിൽഡിങ്ങിൽ തന്നെ അതിന്റെ ഉള്ളിൽ. അതിലെ ആളായിട്ട് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, അത് ശരിയാണെന്ന് പറഞ്ഞു. അപ്പോ ആരെങ്കിലും ഒക്കെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുള്ള ആൾക്കാർക്ക് ഇതൊന്ന് പാസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ പാസ് ചെയ്യൂ. നല്ലൊരു കാര്യമാണ്. കൊറോണ കാലത്ത് 10,000 രൂപയുടെ ഗ്രാന്റ് കിട്ടാന്ന് പറഞ്ഞ ഓക്കെ. അപ്പോ ഓക്കെ, നമസ്കാരം. കണ്ടില്ലേ, ഇതാണ് ഇപ്പോൾ ഇവിടെ നടന്നു വരുന്നത്. ഇങ്ങനെ എന്തെങ്കിലും കേൾക്കുകയോ ചെയ്യുന്നു വാട്സപ്പിൽ? വാട്സപ്പിന്റെ കാര്യമാണ് ഞാൻ ഇപ്പൊ പറയുന്നത്. ഇതിപ്പോ എൻ്റെ ഒരു ഗ്രൂപ്പിൽ വന്നതാണ്. അപ്പൊ ഇത് ഏതെങ്കിലും ഒരു ക്ലിപ്പ് വാട്സപ്പിൽ വന്നു കഴിഞ്ഞാൽ അത് സോഷ്യൽ മീഡിയയിലിട്ട് കുറച്ച്, അത് യൂട്യൂബ് വീഡിയോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അത് അതൊന്നും അതിനെപ്പറ്റി ഒന്നും അറിയാതെ അത് യൂട്യൂബിലേക്ക് അങ്ങ് പാസ് ചെയ്ത് ഫേക്ക് ന്യൂസാണോ ഒന്നും നോക്കാതെ അങ്ങ് പാസ് ചെയ്ത് അത് എന്താ ചെയ്യുക? അതിന് ഇഷ്ടംപോലെ ആൾക്കാർ അത് കാണാനും നല്ല വ്യൂസ് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് പേര് ഇതുപോലുള്ള വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ യാഥാർത്ഥ്യം നമ്മൾ എന്ത് വാട്സപ്പിൽ എന്ത് കിട്ടിക്കഴിഞ്ഞാലും നമ്മളതിൻ്റെ യാഥാർത്ഥ്യം അറിയാൻ വേണ്ടി ശ്രമിക്കണം. അതറിയാതെ ഒന്നും എടുത്തു ചാടരുത്. അപ്പോൾ ഇത് വാട്സപ്പിൽ വന്നപ്പാട് തന്നെ ഒരുപാട് പേര് ഇതിനു വേണ്ടി പരിശ്രമിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് എവിടെ നിന്ന് വന്നു, എങ്ങനെ വന്നു എന്നൊന്നും അറിയില്ല. പക്ഷേ ഇത് ഫേക്കാണ്, അത്രമാത്രം അറിയാം.
ഇതിനെ കുറിച്ച് ശരിക്കും അറിയാവുന്നവരുണ്ടെങ്കിൽ ഈ വീഡിയോക്ക് താഴെ ഒന്ന് കമന്റ് ചെയ്യണം പ്ലീസ് ഇങ്ങനെ ഇതുപോലെ ഒരുപാട് ഫേക്ക് ന്യൂസുകൾ നമ്മുടെ നിത്യേന നമ്മുടെ വാട്സാപ്പിൽ നമ്മൾ കാണുന്നുണ്ട് അത് എന്നയച്ചതാണോ ഒരു വർഷത്തെ മുന്നേ ആണോ ഒന്നും നോക്കാതെ ആളത് ഷെയർ ചെയ്യുക അത് യൂട്യൂബിൽ ഇടുക അപ്പോൾ ആരും ഇതുപോലുള്ള ന്യൂസ് അതിൻ്റെ യാഥാർത്ഥ്യം അറിയാതെ ആരും ഷെയർ ചെയ്യാതിരിക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകളുമായി കാണുന്നവരേക്ക് ആഷിം റുബിനാ